എല്ലാവർക്കും യാത്രാവിശേഷങ്ങൾ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. ഇവിടെ നിന്നും നാടുകാണി, ചപ്പാരപ്പടവ്, ഇടക്കോം, പെരുമ്പടവ്, തിമിരി, പാടിച്ചാൽ വഴി, ചെറുപുഴയ്ക്കാണ് ഇന്നത്തെ യാത്ര. ഏകദേശം 43 കിലോമീറ്റർ ദൂരം, 2 മണിക്കൂർ സമയമെടുക്കുന്ന ഒരു വില്ലേജ് യാത്ര. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് ഉൾക്കൊള്ളാനാവാത്ത അത്രയും ബസ്സുകൾ വന്നും പോയും ഇരിക്കുന്നു. ഓവർ സ്പീഡും റാഷ് ഡ്രൈവിങ്ങോടെയുമൊക്കെയാണ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കുതിച്ചെത്തുന്നത്. യാത്രക്കാരുടെ ജീവന് യാതൊരു പരിഗണനയും ഇല്ലാതെയുള്ള ഡ്രൈവിംഗ്. ഇവർ ട്രാക്ക് പിടിക്കാനുള്ള തത്രപ്പാടിലായിരിക്കാം ഈ കുതിപ്പ്. എന്താണേലും ഒരു മയത്തിലൊക്കെ വന്നുകൂടെ ഇവർക്ക്. ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്നും ചെറുപുഴയ്ക്കാണ്. കണ്ണൂർ ഡിപ്പോയുടെ RAC 718 എന്ന ബസ്സിലാണ് എൻ്റെ യാത്ര. വളയം കറക്കുന്നത് ഷിജിലാണ്. തലശ്ശേരി ബാംഗ്ലൂർ എക്സ്പ്രസ് ഓടുന്ന കാലം മുതലുള്ള പരിചയമാണ് ഡ്രൈവർ ഷിജിലുമായി. എങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഇന്നാണ് അവസരം ലഭിച്ചത്. 11:45 തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് യാത്ര ആരംഭിക്കുന്നത്. കണ്ണൂരിൽ നിന്നും 10:30 ഷെഡ്യൂൾ ആരംഭിക്കുന്നത്. കണ്ണൂർ തളിപ്പറമ്പ് ചെറുപുഴയാണ് റൂട്ട്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് തളിപ്പറമ്പ്. പെരിഞ്ചെല്ലൂർ എന്നും ലക്ഷ്മീപുരം എന്നും അറിയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ അറിയപ്പെടുന്ന നഗരം. കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ഏകദേശം 22 കിലോമീറ്ററും സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്തു നിന്ന് ഏകദേശം 486 കിലോമീറ്ററും എറണാകുളത്തു നിന്ന് 295 കിലോമീറ്ററും അകലെയുമാണ് തളിപ്പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. മംഗലാപുരത്തു നിന്ന് 130 ബാംഗ്ലൂർ നഗരത്തിൽ നിന്ന് 315 കിലോമീറ്റർ ദൂരവുമുണ്ട് തളിപ്പറമ്പിലേക്ക്. കണ്ണൂർ ജില്ലയ്ക്കകത്തും പുറത്തുമായി തളിപ്പറമ്പിൽ നിന്ന് നിരവധി സ്വകാര്യ KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് തളിപ്പറമ്പ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ്. ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ ഷൊർണൂർ മംഗലാപുരം സെക്ഷനിൽ കണ്ണപുരം, പഴയങ്ങാടി, കണ്ണൂർ എന്നിവയാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ. 38 കിലോമീറ്റർ അകലെയുള്ള കണ്ണൂർ എയർപോർട്ടാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. മംഗലാപുരവും കാലിക്കട്ടും സമീപത്തുള്ള മറ്റ് വിമാനത്താവളങ്ങളാണ്. വലതു സൈഡിൽ റോയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഇടതു സൈഡിൽ ടാഗോർ വിദ്യാനികേതൻ സ്കൂളും കാണാം. ഇതൊരു ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. പുഷ്പഗിരിയിലൂടെയാണ് യാത്ര. നഗരത്തിനടുത്തൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് കുപ്പം, കുറ്റിക്കോൽ, വളപ്പട്ടണം എന്നിവ. വളപ്പട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് ക്ഷേത്രമുള്ളത്. തളിപ്പറമ്പിൽ നിന്നും 6 കിലോമീറ്റർ യാത്ര ചെയ്ത് കാഞ്ഞിരങ്ങാട് എത്തിയിരിക്കുകയാണ്. കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രത്തിലേക്കുള്ള റോഡാണ് ഇത്. ഈ ക്ഷേത്രം ഒരു ശിവക്ഷേത്രമാണ്. തിരുവാതിര ഉത്സവവും കളിയാട്ടം ഉത്സവവുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. കൂവേരി തൂക്കുപാലം, വെള്ളക്കീൽ ഇക്കോ ടൂറിസം പാർക്ക്, പറശ്ശിനിക്കടവിലെ പുഴയോരത്തെ മുത്തപ്പൻ ക്ഷേത്രവും അതിനോട് ചേർന്നുള്ള ബോട്ടിങ്ങും, സ്നേക്ക് പാർക്കും വിസ്മയ അമ്യൂസ്മെൻറ്റ് വാട്ടർ തീം പാർക്കും കൂടാതെ പൈതൽമല, പാലക്കയം തട്ട് തുടങ്ങിയ ഹിൽ സ്റ്റേഷനുകളും തളിപ്പറമ്പിലെത്തിയാൽ ഉറപ്പായും വിസിറ്റ് ചെയ്യാവുന്ന ടൂറിസ്റ്റ് ലൊക്കേഷനുകളാണ്. കമ്പ്യൂട്ടറൈസ്ഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്കാണ് ഇടത് സൈഡിൽ കാണുന്നത്. പന്നിയൂരിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ് വലതു സൈഡിൽ.
കൂവം ടൗണിലൂടെയാണ് യാത്ര. എളമ്പേരം വഴി എളമ്പേരം പാറയിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ടെക്സ്റ്റൈൽ സെൻറ്റർ കോംപ്ലക്സ് ആണ് വലതു സൈഡിൽ കാണുന്നത്. നല്ല ചൂടുള്ള പ്രദേശമാണ്. നാടുകാണിയിലൂടെയാണ് യാത്ര. ഇവിടെ നിന്നും ഇടതു തിരിഞ്ഞാണ് പോകുന്നത്. തെറ്റുന്ന റോഡെന്നാണ് ഈ ജംഗ്ഷൻ അറിയപ്പെടുന്നത്. നേരെയുള്ള വഴി ആലക്കോട്, കുടിയാൻമല, പൈതൽമല ഒക്കെ പോകുന്ന റൂട്ടാണ്. ഇനി മലയിറക്കമാണ്. റബ്ബർ തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള യാത്ര. നല്ല ഒരു വ്യൂ പോയിന്റിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. താഴെയായി കാണുന്നത് ചപ്പാരപ്പടവ് പാലമാണ്. ആ പാലം ക്രോസ് ചെയ്തു വേണം നമുക്ക് പോകാൻ. ചപ്പാരപ്പടവ് ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ചപ്പാരപ്പടവ് പാലത്തിലൂടെയാണ് യാത്ര. താഴെ കുപ്പം പുഴയാണ്.
കേരള കർണാടക അതിർത്തിക്കടുത്തുള്ള കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് കുപ്പം നദി ഉത്ഭവിക്കുന്നത്. വളപട്ടണം നദിയുടെ പോഷക നദിയായ ഈ നദിക്ക് ഏകദേശം 82 കിലോമീറ്റർ നീളമാണുള്ളത്. കുപ്പം നദി കർണാടകയിൽ 12 കിലോമീറ്ററും കേരളത്തിൽ 70 കിലോമീറ്ററും ദൂരവുമാണ് ഒഴുകുന്നത്. കുപ്പം പുഴയുടെ ഏറ്റവും വലിയ പോഷക നദി 42 കിലോമീറ്റർ നീളമുള്ള കുറ്റിക്കോൽ നദിയാണ്. ഇത് ഇടക്കോം ഇൻഫന്റ് ജീസസ് ചർച്ചാണ്. ഇടക്കോം ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. തലവിൽ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി വീണ്ടും മലയിറക്കമാണ്. 4 ഹെയർപിൻ ബെൻഡുകൾ ഇറങ്ങി വേണം പെരുമ്പടവ് ടൗണിലേക്ക് എത്താൻ. ഇതാണ് പെരുമ്പടവ് ടൗണ. ഇവിടെ നിന്നും 17 കിലോമീറ്റർ കൂടി ദൂരമുണ്ട് ചെറുപുഴയ്ക്ക്. തിമിരി, ചെറുപാറ, തട്ടുമ്മൽ, പടിയോട്ടിച്ചാൽ വഴിയാണ് യാത്ര. ഇടത്തേക്കുള്ള വഴി പയ്യന്നൂർ കാണാം. വലത്തേക്കാണ് നമ്മുടെ റൂട്ട്. Thank you.
തിമിരി ശിവക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. പടിയോട്ടിച്ചാൽ നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും 5 കിലോമീറ്റർ മാത്രം ദൂരമേയുള്ളൂ ചെറുപുഴയ്ക്ക്. കേരള സ്റ്റേറ്റ് ഹൈവേ 59 ചെറുപുഴ പട്ടണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചെറുപുഴയിൽ നിന്ന് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, കൊച്ചി, കോട്ടയം, മംഗലാപുരം, മൈസൂർ, ബാംഗ്ലൂർ,
എന്നിവിടങ്ങളിലേക്ക് സ്വകാര്യ ബസ്സുകളും KSRTCയും സർവീസ് നടത്തുന്നുണ്ട്. രണ്ടു മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കണ്ണൂരിലെ ഉൾഗ്രാമങ്ങളുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ടുള്ള ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മഴക്കാല സമയത്താണ് ഈ റൂട്ടിലൂടെയുള്ള യാത്രയെങ്കിൽ അത് ഇനിയും കിടിലം ആയിരിക്കും. ചെറുപുഴ ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് 1950 കാലഘട്ടങ്ങളിൽ ആരംഭിച്ച ഒരു ഹോംലി ഫുഡ് ലഭിക്കുന്ന ഹോട്ടലിൽ നിന്നുമായിരുന്നു ഉച്ചഭക്ഷണം. ചെറുപുഴയിൽ എത്തുന്നവർ തീർച്ചയായും ട്രൈ ചെയ്യാവുന്ന ഒരു ഹോട്ടൽ തന്നെയാണ് ഇത്. മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.